can you pray, pray tonight? Baby, can you pray, pray for us? Oh, baby, can you pray? It's every time you met. Hello guys, up in the video like a lark of swagadam. In the number of you. ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. തമ്പനയിൽ കണ്ട പോലെ തന്നെ ജീൻസിൻ്റെ തുണി വെച്ചിട്ടുള്ള ഒരു കുപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പഴയ ജീൻസ് എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് ചെയ്യുന്നത്, ബാക്ക് പൈപ്പർ എന്ന് പറഞ്ഞൊരു ബോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജീൻസ് ഈ ബോട്ടിലിൻ്റെ വലിപ്പത്തിലൊന്ന് ബോട്ടിൽ ഫുള്ള് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് ബോട്ടിൽ ഫുള്ളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ എന്ന് പറയുന്ന ഫെവി ബോണ്ട് ആയാലും ഇട് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ബോട്ടിൽ മുഴുവനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സെൻറ്റർ പോർഷൻ ഒന്ന് വിട്ട് എടുത്തിട്ടുണ്ട്, കാരണം അവിടെ നമുക്ക് വേറെ ഒട്ടിക്കാനുള്ളതാണ്. ഞാൻ ഇപ്പോൾ അവിടെ വൂളൻ ത്രെഡാണ് ഒട്ടിക്കുന്നത്, എൻ്റെ ഇപ്പം മെറൂൺ കളറാണ് ഉള്ളൂ. അപ്പം മെറൂൺ കളർ ഒട്ടിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ വർക്കിന് യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലോത്തോ ആ കളറ് വൂളൻ ത്രെഡായാലും ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്ന് ഫുൾ കവർ ചെയ്തെടുക്കാം വൂളൻ ത്രെഡ് വെച്ച്. വൂളൻ ത്രെഡിന് അകരം ഇപ്പോൾ ജൂട്ട് ത്രെഡായാലും നല്ല ഭംഗി ഉണ്ടാവും. നമ്മുടെ ബോട്ടിൽ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ വർക്ക് ചെയ്യാനെടുക്കുന്ന ഈ ഒരു ക്ലോത്താണ്. അപ്പോൾ ഈ ഒരു ക്ലോത്തിലാണ് ഇന്നത്തെ വർക്ക്. നമുക്കിനി അതിൽ നിന്ന് കുറച്ച് സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പൂവാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വലിപ്പത്തിൽ ഒരു 5 സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സൂചിയും നൂലും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അത് രണ്ടാക്കി മടക്കാം. വീണ്ടും അതിനൊന്ന് രണ്ടാക്കാം. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്ന് തുന്നി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ആ 5 എണ്ണം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 5 എണ്ണവും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തേലേക്കൊന്ന് കോർത്തിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലവറായി കിട്ടും. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ സാറ്റേണിൻ്റെ റിബൺ വെച്ചൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സാറ്റേൺ റിബണിൻ്റെ ഫ്ലവർ ഉണ്ടാക്കണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിടാം. ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ലീഫായിട്ട് ഞാൻ ഫ്ലവർ വേസിൽ വെക്കണ ആ ഒരു ഫ്ലവറിൻ്റെ ലീഫാണ് എടുത്തിരിക്കുന്നത്.
ഇനി നമുക്കത് മൂന്നും ഓരോ ഫ്ലവറും ഓരോ ലീഫായിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കാം. ഇനി നമുക്ക് പോട്ടിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേഞ്ച്മെൻറ്റ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വൈറ്റോ മൂന്ന് വൈറ്റോ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ മൂന്നെണ്ണം വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ സ്ഥലം ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ രണ്ട് വൈറ്റോ വെച്ചോളൂ. അപ്പോൾ ഞാൻ രണ്ട് വൈറ്റ് ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫെതേഴ്സ് ഉണ്ടായി, അത് ഞാൻ രണ്ട് സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ യെല്ലോ കളർ ഫെതേഴ്സാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു ഫ്ലവറിന് കളർ മാച്ച് ചെയ്തിട്ട് ഫെതേഴ്സ് എടുക്കാം. പിന്നെ കുറച്ച് ഹാഫ് ബിറ്റ് സ്റ്റിക്കർ സ്റ്റോണ് അതും ഉണ്ടായി, അപ്പോൾ അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ലൈസ് വെച്ച് ആ ഒരു വൂളൻ ത്രെഡിൻ്റെ ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈ ബോട്ടിൽ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Only to the end.